ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപെക്സ്. അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ വെർണയുടെ ഫോർ ജനറേഷൻ മോഡലിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി മൂന്ന് ജനറേഷൻ വാഹനങ്ങളാണ് ഇതിനുമുമ്പ് വന്നിരുന്നത്. 2005 ആദ്യത്തെ വെർണ എന്ന പേരിലുള്ള വാഹനം വരുന്നത്. പക്ഷേ എന്നാൽ 2000 അവർ സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ ആക്സെൻറ്റ് വന്നിരുന്നു. ആക്ച്വലി ആക്സെൻ്റ് ആണ് ശരിക്കുള്ള വെർണയുടെ രണ്ടാമത്തെ ജനറേഷൻ. അതിനുമുമ്പ് ഒരു ജനറേഷൻ കൂടെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ. പക്ഷേ ആ വണ്ടി നമുക്കിവിടെ കിട്ടിയില്ല. നമുക്കിവിടെ വരുന്ന ആദ്യത്തെ വെർണ ആക്സെൻ്റ് ആണ്. അതുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൂട്ടുകയാണെങ്കിൽ അഞ്ചാമത്തെ ജനറേഷൻ വെർണയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കൂട്ടണ്ട, വെർണാന്ന് മാത്രം കൂട്ടിയാൽ മതി. സോ ഫോർത്ത് ജനറേഷൻ വെർണയുടെ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ വെച്ചൊരു ഫുള്ള് ക്യാമഫ്ലേജ് ചെയ്താണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരൊറ്റ പോർഷൻ പോലും ഇവർ പുറത്ത് കാണിച്ചിട്ടില്ല. ആ കാണിച്ചിരിക്കുന്നത് തന്നെ ഹെഡ്ലൈറ്റും അതുപോലെ അലോയ് വീൽസൊക്കെ ആണ്. അലോയ് വീൽസ് മൾട്ടിസ്പോക്ക് അലോയ് വീൽസ് ആണ്, ഡ്യുവൽ ടോൺ ആണ്, ഡയമണ്ട് കട്ട് ആയിരിക്കും. ചിലപ്പോൾ കാണുന്ന അത്യാവശ്യം രസമുണ്ട്. കണ്ടിട്ട് 16-inch അലോയ് വീൽസ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് ഫോഗ് ലാംപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. താഴത്തെ ചെറിയൊരു ബൾജ് ഔട്ട് പോർഷൻ പോലെ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഹ്യുണ്ടായവരുടെ പുതിയ വാഹനങ്ങളൊന്നും ഫോഗ് ലാംപ്സ് കൊടുക്കാത്തതാണ്. പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ വരുമായിരിക്കും. അതെന്തായാലും നമ്മൾ നോക്കേണ്ടി വരും. ഹെഡ്ലൈറ്റ്സ് താഴത്താണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു അഡീഷണൽ പോർഷൻ പോലെ. ഇനിയിപ്പോൾ വണ്ടിയുടെ ഹുഡ് തന്നെ ഭയങ്കര താഴത്തായതുകൊണ്ട് തോന്നുന്നതാണോ എന്നറിയില്ല. ടോപ്പിലായിട്ട് ഇതിനൊരു DRLs വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുറച്ച് റൂമേഴ്സോ അല്ലെങ്കിൽ റെൻഡേഴ്സിലൊക്കെ അങ്ങനെയാണ് വന്ന്. ടോപ്പിലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന DRLs അതിൻ്റെ തൊട്ട് താഴെ മെയിൻ ഹെഡ്ലാംപ്സും പിന്നെ ഫോഗ് ലാംപ്സ് അങ്ങനെ അങ്ങനെ അങ്ങനെ. അതല്ലെങ്കിൽ പിന്നെ ചാൻസ് ഉള്ളത് ഫുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് ഹെഡ്ലാമ്പിൻ്റെ പീസായിട്ട് തന്നെ വരാനാണ്, ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ, അതായത് ടോപ്പ് ഓപ്ഷനിൽ. ഫോഗ് ലാംപ്സൊക്കെ പിന്നെ താഴത്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൊടുക്കും. പക്ഷേ ഇതിനെന്തായാലും ലെങ്ത് അവർ കുറച്ചുകൂടെ കൂട്ടുമായിരിക്കും. കാരണം ഇപ്പോൾ വരുന്ന വെർണ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ വെച്ച് നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ചെറിയ വാഹനം ഇപ്പോൾ വെർണയാണ്. 4.4 meters ലെങ്ത് ഉള്ളൂ. മറ്റ് വാഹനങ്ങളൊക്കെ 4.5 meters അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷനുമായിട്ട് കുറച്ചുകൂടി ടൈറ്റ് ആക്കാനായിട്ട് ഇവരിതിൻ്റെ ലെങ്ത് കൂട്ടുമായിരിക്കും. പിന്നെ നമുക്കറിയാം വെർണയുടെ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല. യൂഷ്വലി ആൾക്കാർ സെഡാൻസ് വാങ്ങുന്ന സ്പേസ് കിട്ടാനാണെങ്കിൽ ഈ വെർണയിൽ ആകെ ഇല്ലാതിരുന്ന ആ ഒരു സംഭവമായിരുന്നു. ബാക്കി ഓടിക്കാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് പണ്ട് വന്നിരുന്ന 1.6 CRDA ആണെങ്കിലും ഇപ്പോൾ വരുന്ന 1.5 CRDA ആണെങ്കിലും രണ്ടും ഫാസ്റ്റാണ്, രണ്ടും ഡീസൽ എഞ്ചിൻസ് ആണ്. അതിന് പുറമേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 1.5 liter എണ്ണ പെട്രോൾ വെർണ വരുന്നുണ്ട്. പിന്നെ 1 liter ടർബോ പെട്രോളും വരുന്നുണ്ട്. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ 1 liter ടർബോ പെട്രോൾ വെർണയിൽ കൊടുക്കുന്നതിന് പകരം ആ ക്രെറ്റയിലും സെൽറ്റോസിലും വരുന്ന 1.4 turbo കൊടുക്കുകയായിരുന്നെങ്കിൽ ഗംഭീരമായനെ. വെർണയിൽ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം പെപ്പിയാണ്. പക്ഷെ എന്നാലും അതങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഒരു എഞ്ചിനല്ല നമ്മൾ മറ്റുള്ള പെർഫോമൻസ് പെട്രോൾ ടർബോ എഞ്ചിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ 1.4 turbo കൂടി ഇതിനകത്ത് കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരമായനെ. എനിക്ക് തോന്നുന്നു 0-10 under 9 seconds ഒക്കെ ഈസിയായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയനെ. ഇപ്പോഴത്തെ ഡീസൽ എഞ്ചിൻ തന്നെ ഏകദേശം 10-11 seconds അടുത്ത് 0-10 അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടർബോ പെട്രോൾ DCT മാത്രം വരുന്നുണ്ട്, വളരെ മോശമാണ്. ഏകദേശം 12-13 seconds ഒക്കെ എടുക്കുന്നുണ്ട് 0-10 അച്ചീവ് ചെയ്യാൻ. വളരെ മോശമാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോമ്പറ്റീഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. അല്ലാതെ അത് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. അതിൻ്റെ കമ്പാരിസണിൽ വരുന്നത് നമ്മുടെ ഫോക്സ് വാഗൻ്റെ 1 liter TSI ആണല്ലോ. അപ്പോൾ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മോശമാണ് ഈ ഒരു എഞ്ചിൻ. അതിപ്പോൾ പോളോ മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ്. 1 liter TSI അതുപോലെ ഈ ഹ്യുണ്ടായുടെ 1 liter TGDI തമ്മിലുള്ള വ്യത്യാസം. എനിവേ, ഇനി അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ ഈ വാഹനം ഒരു വലിയ സ്റ്റെപ്പ് ആയിരിക്കും. ഇൻറ്റീരിയർ ഡിസൈൻ ഇപ്പോൾ വരുന്ന ഹ്യുണ്ടായി വാഹനങ്ങളെ പോലെ എന്തായാലും നല്ലതായിരിക്കും. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ടാവും. എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റെൻഡേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു രണ്ട് റെൻഡേഴ്സും, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന ഹെഡ്ലാംപ്സ് ഉള്ള റെൻഡറും പിന്നെ ടോപ്പിൽ ഫുൾ ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത സിംഗിൾ പീസ് ഹെഡ്ലാമ്പുള്ള റെൻഡറും രണ്ടും എനിക്ക് കാണാൻ വലിയ കുഴപ്പം തോന്നിയില്ല. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് കാണുമ്പോഴാണെങ്കിലും അത്യാവശ്യം രസമുണ്ട്. ഒരിക്കലും ഒരു പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത ഡിസൈനോ അല്ലെങ്കിൽ എന്തോ പോലത്തെ ഒരു വാഹനം പോലെയൊന്നും തോന്നുന്നില്ല. അത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇത് കൂടുതലും ഹ്യുണ്ടായുടെ പുതിയ സൊനാറ്റയും അതുപോലെ പുറത്തിറങ്ങിയ പുതിയ എലാൻഡ്രയൊക്കെ ആയിട്ട് സിമിലർ ആവാനൊരു സാധ്യത ഉണ്ട്. കാരണം ആ രണ്ട് വണ്ടികളും ഹ്യുണ്ടായുടെ പുതിയ ഡിസൈൻ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ വരുന്ന വെർണ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഹ്യുണ്ടായുടെ ഡിസൈൻ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന വാഹനമാണ്. നമുക്ക് വന്ന 3rd generation വെർണയുടെ ഫേസ്ലിഫ്റ്റ് ആണ് അവർ ഇപ്പോഴിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് 2015-14 ആ സമയത്ത് വന്ന വാഹനം. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഫുൾ ഗ്ലോബലി ഇറങ്ങാൻ പോകുന്ന വാഹനമാണ്. ചിലപ്പോൾ ഇന്ത്യയിൽ ആയിരിക്കില്ല ആദ്യം ഇറങ്ങുന്നത്, പുറത്ത് മാർക്കറ്റ്സിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ 2023 ഫസ്റ്റ് ഹാഫോട് കൂടി ഈ വാഹനം നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. Thank you for watching my video.